മട്ടൻ കറി നമ്മൾ ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസമാണ്. നമ്മൾ കൊല്ലത്തെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെയും മായാകൃഷ്ണൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നത് നമ്മൾ കേരളപുരത്തുള്ള എഴുത്താനിക്കടയിലേക്കാണ്. എഴുത്താനിക്കടയിലെ വെട്ടിയേക്കും മട്ടനും പപ്പടമൊക്കെ വളരെ ഫേമസാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് റൈറ്റ് കൊടുക്കുക, കാണുക. ഈ കംപ്ലീറ്റ് സീരീസും കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് കണ്ട ഒന്ന് പോയിട്ട് ഒരു ഐഡിയ കിട്ടുന്ന പറയാണ്. നമ്മൾ എഴുത്താനിക്കടൻ്റെ അവിടെ എത്തി. നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു 10 കിലോമീറ്റർ കൊല്ലം ടൗണിൽ നിന്ന് റൈഡ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിയത്. കടയിൽ ആശയ തിരക്കുണ്ട്, അതായത് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് വന്നിങ്ങനെ തോന്നുന്നുണ്ട്. കാണിച്ചുതരാം, വണ്ടികൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മളൊന്നും വണ്ടിയത്, അതുപോലെ അതാ ഇവിടെ വണ്ടി ഇറക്കുന്നത്. അവിടെ കുറേ വണ്ടികൾ ഇറക്കുന്നുണ്ട്, ആളുകൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉള്ളിലുണ്ട് സംഭവം. ഞാൻ ഈ കട ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം പോലത്തെ സ്ഥലത്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച്, ഗ്രാമം പോലെ സ്ഥലമൊന്നുമല്ല, അല്ലേ, നല്ല റോഡിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണിത്, എഴുത്താണിക്കട. ഇവിടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പൊക്കെ മാറ്റി, നല്ല പുതിയതാക്കിയിട്ടുണ്ട് ഇവർ. ഇതെന്താ പറയുക, കൊറോണ ടൈമിൽ ചിലപ്പം പണി നടന്നേ കാലം. പുറം മാത്രമേ ഒരു പഴയ മോഡലുള്ളൂ, ഉള്ള കാശിന് വൃത്തിയും കാര്യമൊക്കെ ഉണ്ട്. കേട്ടുണ്ടോ, നിറച്ച് വെച്ചിട്ട് കൂട്ടി കേക്ക് കൂട്ടി വെച്ചിരിക്കുക. എത്ര പേര് വെളിച്ചം കുറവ്, അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് കഴിക്കാൻ ചോദിച്ചു. സാധനം ഓർഡർ ചെയ്തിരിക്കണേ കയ്യിലിട്ടാ, ഞാൻ ഉടനടി പുറത്ത് പോയി കഴിക്കും, എനിക്ക് ഉള്ളിൽ കഴിക്കാൻ വയ്യ. പൊറോട്ട, മട്ടൻ, പപ്പടം, ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതൊരു സെറ്റ് ഓർഡർ ചെയ്തതെന്ന് എന്താ വെച്ചാൽ, നമ്മൾ ട്രൈ ചെയ്യാൻ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. പിന്നെ ചായ, പിന്നെ എഴുത്താനിക്കാരുടെ സ്പെഷ്യൽ സാധനം വരുന്നുണ്ട്, അതായത് വെട്ടുകേക്ക്. നമ്മൾ ഉള്ളിൽ ഇരിക്കാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ഇരിക്കാത്ത എന്താ വെച്ചാൽ വെളിച്ചമാണ്. വെളിച്ചം ട്യൂബിൻ്റെ പ്രശ്നമാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ മട്ടൺ ക്യാപിറ്റലാണ് വന്നിട്ടത്, എഴുത്താണിക്കടയിലെ ബീഫ് മട്ടണാണ് അത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത മട്ടണേ അല്ല, കറി ഒന്നുകൂടി ലൂസാണ്, ടൈറ്റ് അല്ല. ഞാൻ ടൈറ്റ് എന്നാൽ വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ ആവില്ല കേട്ടോ, എനിക്ക് അറിയത്തോണ്ടാണ്. ഒരു സെറ്റ് പൊറോട്ടൻ്റെ ദൈവമേ, ഒരു സെറ്റ് പൊറോട്ടൻ്റെ 4 പൊറോട്ട പപ്പടം ഉണ്ട്, അത് കിടക്കട്ടെ. പൊറോട്ട പക്ഷേ വലിപ്പം കുറവാണ്, പക്ഷേ ഉണ്ട്, അതുകൊണ്ടാണ്. ചെറിയ പൊറോട്ടയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. ഇതുണ്ടോ, കാണിച്ചുതരാം പൊറോട്ടയുടെ വലിപ്പം, കാണിച്ചുതരാം. ചെറിയ പൊറോട്ട അതുകൊണ്ടായിരിക്കാം 4 പൊറോട്ട. ഒരു കഷ്ണം പൊറോട്ട കട്ട് ചെയ്യട്ടെ. ആ നമ്മൾ പുറത്തിരുന്നിട്ടേ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ മട്ടനൊരു പീസ് എടുക്കണം. പപ്പടം എങ്ങനെയാ ഇതിലിപ്പോൾ കൂട്ടുക, എനിക്ക് അറിയില്ല, അതാണ് പ്രശ്നം. വെച്ചാ, അയ്യോ വെക്ക്, ഇതെല്ലാം കൂടി എങ്ങനെ പോകുന്നു. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല പൊറോട്ടയും പപ്പടം ഒന്നിച്ച്, യുണീക്ക് കോമ്പിനേഷനാണ്. ഈ ഒരു ഇടയിൽ കൂടിയാണ് പുള്ളിക്കാരൻ വെള്ളം തന്നെ നമുക്ക്. പുള്ളിക്കാരൻ നമ്മൾ പുറത്തിരുന്നിട്ടേ ഭയങ്കര സങ്കടം, അപ്പം വെള്ളമൊക്കെ പുറത്തൊക്കെ എടുത്തു. അപ്പം നെരിഞ്ഞിട്ടൊന്നുമില്ല, ഒരു എന്താ പറയുക, നമ്മുടെ ഈ ബൺ പൊറോട്ടയൊക്കെ പോലത്തെ ചെറിയ പൊറോട്ട, പക്ഷെ നല്ല കുഷനിങ് ഉണ്ട് പൊറോട്ട, നല്ലൊരു പഫിനെസ് ഉണ്ട്. മട്ടൻ്റെ കറി മട്ടണേ ജസ്റ്റ് ഇവിടെ ഒഴിക്കാതെയൊക്കെ നന്നാവുക, നമ്മളെ കാലിയാവും സുഖമായിട്ട്, ക്ലീനായിട്ട്. ചെറിയ പാത്രം പൊറോട്ട, വലിയ പീസ് മട്ടണം, കറിയിലങ്ങ് നോക്കാം, ഒരു കഷ്ണം പപ്പടം. നമ്മൾ മധു ചേട്ടൻ്റെ കഴിച്ച് വളർത്തുന്നത് കറിക്ക് നല്ല കളറുണ്ട്, പക്ഷെ കളറിനില്ലേരുമില്ല, അത് എങ്ങനെ ചെയ്യുന്നറിയില്ല. മട്ടൺ നല്ല സോഫ്റ്റൊക്കെ ഇനിയാണ്, പക്ഷെ അത് ഇളയ മട്ടൺ എന്നാണ് എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. പിന്നെ മൂത്ത മട്ടണാണ് ശരി, ഏ കറിക്കുന്നത് വെളുത്തുള്ളിൻ്റെ അല്ലെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റൊന്നുമല്ല, സ്വീറ്റാണ് മട്ടൺ, സ്വീറ്റ് ടേസ്റ്റാണ്. അതായത് തക്കാളി, ഉള്ളി അതെന്നൊക്കെ പറഞ്ഞാൽ സ്വീറ്റ് ടേസ്റ്റാണ് ചെയ്ത് മട്ടൺ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് പൊറോട്ട, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ബണ്ണിയാണ്, ബൺ പൊറോട്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രയ്ക്കും ചെറുതാണ്, വലിയ വലിപ്പമില്ല. ഉം
ഇത് കയറുമ്പോൾ സാധനം ടേസ്റ്റ് കിട്ടുന്നില്ല. വലി വെള്ളത്തിൻ്റെ ഗ്ലാസ് നമുക്ക് അത് കഴിഞ്ഞ് കൊടുക്കല്ലേ. ഫൈനൽ റിവ്യൂ ഞാൻ പറയാം. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നതാണ് എഴുത്താണിക്കട, എഴുത്താണിക്കടയിലെ കേക്ക് അതൊക്കെ. അപ്പോൾ കേക്കിന് ടേസ്റ്റ് ചെയ്യില്ല, കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു കട്ടൻ ചായയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തു. ഒന്നുമില്ല, എനിക്കൊരു ചായ ഇടയ്ക്കിടെ കുടിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ മധുരം എങ്ങനെ കുടിച്ചിട്ട്, മധുരം പാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുടിക്കാറില്ല. അന്നല്ലേ. അപ്പം എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ. ഞാൻ നെഗറ്റീവ് പറയില്ല, എനിക്ക് നെഗറ്റീവ് പറഞ്ഞ താല്പര്യമില്ല, പക്ഷേ സത്യാവസ്ഥ പറഞ്ഞതരാം. മട്ടക്കറിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, മട്ടൻ്റെ ടേസ്റ്റും ഇല്ല കറിക്ക്. പക്ഷേ പൊറോട്ട, മട്ടൻ കറി, ആ പപ്പടം, അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷൻ യുണീക്കാണ്, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ മുരുകൻ കഫേ പറയല്ലേ, നമ്മളെ അവിടുത്തെ മുരുകൻ കഫേയിലെ പഴംപൊരി ബീഫ് ഫസ്റ്റ് ചെയ്ത് ആ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ പോലെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ്. അതുപോലെ വെട്ട് കേക്ക് ഞാൻ ഇതുവരെ ഇവിടുത്തെ കഴിച്ചിട്ട് കഴിക്കട്ടെ. വെട്ട് കേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും വെട്ട് കേക്ക് കിട്ടും, ഒരുപാട് കടകൾ കിട്ടും. പക്ഷേ വെട്ട് കേക്ക് ഫേമസ് ആയ കട ഒന്നാ ഇതാണ്. യെല്ലോ കളറൊന്നല്ല, ലൈറ്റ് ബ്രൗൺ ആണ്. ഇത് ഉള്ളിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ പൊതുവേ റവ വെച്ച് റവ കൂട്ടിയിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വരുള്ളൂ കണ്ടിട്ട്. റവ മാത്രമല്ല, ഇതിൽ വേറെ എന്തൊരു യെല്ലോ കളർ കാണുന്നു. എന്താ ആഡ് ചെയ്തത് എനിക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ പറയാൻ വെച്ചാൽ ഈ മാവൊക്കെ പുളിക്കുക, അല്ലെങ്കിൽ കേക്കൊക്കെ റൈസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ടെക്സ്ചർ വരില്ലേ, ആ ടെക്സ്ചറാണ് ഇതിന്. കണ്ടോ, ഇപ്പം എൻ്റെ നാട്ടിലൊന്നും കിട്ടുന്ന ആ ഒരു സ്റ്റൈലല്ല. എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടുന്ന ആ ടെക്സ്ചർ ആയിരിക്കും. അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞ പരിപാടി ഇന്നത്തെ, ഇന്നത്തല്ല ഇപ്പോഴത്തെ. നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട് അപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ കാണണം, ആയിഷനെ, പുള്ളിക്കാരൻ സ്ഥലത്തിൻ്റെ പേര് വന്ന് മറന്നുപോയി. അത് കഴിഞ്ഞ് സ്റ്റേ റൂമിൻ്റെ സ്റ്റേൻ്റെ അവിടെ മൺറോയലൻ്റെ അവിടെ അങ്ങനെ പോകണം. ഇതൊക്കെ ഇന്നത്തെ പ്ലാന്. അമ്പത് രസമല്ലേ ഇങ്ങനെ നടക്കുക തിന്നുക. പക്ഷേ ഇത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് ജോലിക്ക് കയറണം. ആ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട്, പൈസ എത്ര കൊടുത്ത് വെച്ചാൽ 209 രൂപ കൊടുത്ത്. ഇവിടെ മെനുവിൽ കണ്ട കുറച്ച് രസങ്ങളായ കാര്യങ്ങളാണ്. പപ്പടത്തിൻ്റെ പർപ്പടകം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാൽ വെള്ളം. ഞാൻ പാൽ ചായനെ പറ്റി പറഞ്ഞു, പാലുവിനോട് പാൽ ചായ അല്ല പാൽ വെള്ളം എന്ന് പറഞ്ഞു. പാൽ ചായ എൻ്റെ നാട്ടിൽ നമ്മൾ തേയിലിടാത്ത, അതായത് തേയിലൻ്റെ അംശം കൂട്ടാത്ത പാൽ മാത്രം ഒഴിച്ചിട്ടില്ല ഇതിനെ പാൽ ചായ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കത് പാൽ വെള്ളമാണ്. നമ്മുടെ നാട്ടിൽ പാൽ വെള്ളം തണുത്തതാണ് ഉണ്ടാവുക. അത് വെച്ചാൽ ഏലക്കായ, പച്ചപ്പാൽ, തണുത്ത വെള്ളം, ഐസ്, അതൊരു ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെ മെനുവിൻ്റെ കണ്ട ഡിഫറൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ 209 അല്ലേ, ഒരു കട്ടന്, രണ്ട് ചായ, രണ്ട് കേക്ക്, ഒരു സെറ്റ് പിന്നെ ഇതും രണ്ട് പപ്പടവും എല്ലാം കൂടി 209 രൂപ. കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം നമ്മൾ 9 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുത്താണിക്കടയിലെത്തിയത്. നമ്മൾ ഇനി തിരിച്ച് യാത്രയാണ്. നമ്മുടെ നെക്സ്റ്റ് ഷോപ്പ് കല്ല് സോഡ കഴിക്കുന്ന സ്ഥലമാണ്. കല്ല് സോഡ കിട്ടാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ സഞ്ജയ് സത്യപാണ് ഇപ്രാവശ്യം ഉള്ളത്. ഓട്ടോൻ്റെ പിന്നിലൊക്കെ നല്ല രസകരമായിട്ട് പേരുകളുണ്ട്, അത് വായിച്ചിട്ടാണ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഏതാ നമ്മൾ ആശ്രമം ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒരു സോഡ കിട്ടിയതെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. ഇതാണ് കല്ലുകട, കല്ല് സോഡക്കട. നമ്മൾ പറഞ്ഞല്ലോ ഗ്രൗണ്ടിൻ്റെ അടുത്താണത്. അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബിൽഡിങ്ങാണ് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഞാനൊരൊക്കെ ഗസ് പറയുകയാണ്. ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇതിന് ചുറ്റും ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്, നല്ല തണൽ മരങ്ങളുണ്ട്. ഇതൊരു ഗ്രൗണ്ടാണ് ഇവിടെ, ഗ്രൗണ്ടിൻ്റെ അടുത്താണ് ഈ സ്ഥലം. അവിടുത്തെ കല്ല് സോഡയാണ് ഫേമസ്. പലതരം സോഡകളുണ്ട് അവിടെ, നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ സോഡ അടിക്കുന്നത് കാണിക്കാൻ പറ്റും, നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഇത് കാണാൻ വലിയ പ്രശ്നമില്ല, പല വ്ളോഗേഴ്സ് വേറെ ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടാലും മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ, പക്ഷേ പറ്റുമെന്ന് നമുക്കും കാണാമല്ലോ. അതാണ് അപ്പോൾ കല്ല് സോഡയാണ് മെയിനായിട്ട്. പിന്നെ ഗ്രേപ്പ് സോഡ, പൈനാപ്പിൾ സോഡ, ഐസ്ക്രീം, മിൽക്ക് ഷേക്ക് സോഡ, മിൽക്ക് ഷേക്ക് സോഡ, അത് ട്രൈ ചെയ്തിട്ട് രണ്ട് ട്രൈ ചെയ്യണം. നമുക്ക് കിട്ടലായിട്ട് പ്ലാൻ അടിക്കുന്നു അല്ലേ. കൊറോണ കാരണം ഫുള്ള് ഡിസ്പോസിബിൾ അല്ലേ.
ആണെങ്കിൽ വണ്ടിയും കൊണ്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. റൂമിൽ പോകണമെങ്കിൽ ഇനി 2 മണിയാവും. അപ്പോൾ ഞാൻ സോഡ തീയിട്ടുണ്ട്, കുടിക്കട്ടെ. മുന്തിരി കേട്ടോ, കള്ള് സോഡ അവിടെ അവളെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചില്ല, ആദ്യം ഞാൻ മുന്തിരി കുടിച്ചോട്ടെ. എന്താ അവസ്ഥ? ഇതാണ് മുന്തിരി. ആ മുന്തിരി നല്ല പുളി. കുടിച്ചേ, ഇനി ചിന്തൂല കേട്ടോ. ചിന്താതരൊക്കെ അല്ല, മുഖത്ത് വാങ്ങി ഞാൻ കുടിച്ചു. ഇനി കള്ള് സോഡ ഒന്ന് കുടിച്ചോട്ടെ. ഇതാണ് സാധനം, കള്ള് സോഡ. കള്ള് സോഡയാണ് നെക്സ്റ്റ്. കള്ള് അല്ല എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡ്രിങ്കിൽ എന്താണ് ആഡ് ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. എനിക്കൊരു ഐഡിയ കിട്ടില്ല, ഒരു പിടിയും കിട്ടില്ല. സ്മെല് ചെയ്ത് നോക്കട്ടെ. ഇതെന്തുട്ടാകുമ്പം നാരങ്ങ, മുസമ്പി, ഓറഞ്ചോ, അര മുന്തിരി ജ്യൂസ്. രസമുണ്ട്. ഇത് പിടിച്ചേ, ഇതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നാരങ്ങ മുസമ്പിയാണ് സംശയമുണ്ട്. അല്ലേ, ആവശ്യത്തിന് നല്ല തിരക്കുണ്ട് അവിടെ. ആൾക്കാർ വരുന്നു, കുടിക്കുന്നു, പോകുന്നു. അവിടെ 3 ആൾക്കാരല്ല, 2 ആൾക്കാർ ജോലിക്കാരെ, ജോലിക്കാരല്ല സോഡ അടിച്ചു കൊടുക്കുന്ന ആൾക്കാരും, ഒരാൾ ക്യാഷ്യറിലും. നല്ല ഫുഡും അത് കഴിഞ്ഞ് ഇതേപോലെ സംഭവമൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് മയക്കം വരുന്നുണ്ട്. നല്ല കാറ്റാ, ആൽമരത്തിൻ്റെ അവിടെയല്ലേ നിൽക്കണേ. അവിടെ കിടന്നു ഉറങ്ങിയാലേ കേൾക്കാം, റൂം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നല്ല നല്ല റിഫ്രഷിംഗ് ആണ് ഡ്രിങ്ക്. പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ലൈമറ്റ് പോലെ. എന്നുവെച്ചാൽ ചെറുതായി മഴ പൊടിയുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കൊല്ലം ഗ്രൗണ്ടിൻ്റെ അടുത്ത്, ആശ്രമം ഗ്രൗണ്ടിൻ്റെ അടുത്താണ് ഈ സംഭവം. അപ്പം ആശ്രമ ഗ്രൗണ്ടിലെ കംപ്ലീറ്റ് കാറ്റ് നമ്മുടെ നേരെ വരുന്നത്, ഉറക്കം നല്ല വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പം പോയ ഈ റീസെൻ്റ് പോയ ഒരുവിധപ്പെട്ട കടകളിലൊക്കെ ആൾക്കാർ പറഞ്ഞു വെച്ചാൽ, നമ്മൾ മലപ്പുറത്തുനിന്നും പിന്നെ കോഴിക്കോടുനിന്നൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് ഈ കടകളിൽ നിന്നൊക്കെയാണ്. അപ്പം നമ്മളെപ്പോലത്തെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഭക്ഷണത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വരുന്നതാണ് നമുക്കറിയാം. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പരിചയമില്ലാതെ തന്നെ വേറെ കുറേ ആൾക്കാർ വന്ന് പോയിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഹിഡൻ സ്പേസുകൾ കുറേ ഉണ്ടാവും ഇവിടെയൊക്കെ, നമുക്കറിയില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പം ഇതേപോലത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് കഴിച്ച് പോകുക ആ പരിപാടി നടക്കില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഒരുപാട് ദിവസം, ഒരു 2-3 ദിവസമൊക്കെ നിന്ന് നമ്മൾ ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്ത് ഉള്ളിലൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരണം. ഇപ്പം അതെല്ലാം പരിപാടിയല്ല. ഇപ്പം എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈ ആയിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മറ്റേ കവർ ചെയ്ത് പോവാം. അപ്പോൾ ഇന്നിപ്പോൾ കൊല്ലം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ഗുരുപ്രസാദ്, നല്ല ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടാമത് മട്ടനും പൊറോട്ടയും പപ്പടം, പർപ്പടം, പപ്പടം പറയുമ്പോൾ പർപ്പടം, അതും രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റിവ്യൂ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം ഇതുമായി, ഇനിയിപ്പോൾ മെയിനായിട്ട് നമുക്ക് 2 സ്ഥലമാണ്, സലീം ഹോട്ടലും ഫയൽ വാൻ. ഇതേ എൻ്റെ ലിസ്റ്റിലുള്ളൂ കൊല്ലത്ത്. ഏകദേശം ഇപ്പോൾ 12:30 എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറുകൊണ്ട് ഇതുകൊണ്ട് തീർത്തും റൂമിൽ പോയി മനസ്സമാതം ഇരിക്കാം. ഇപ്പോൾ പ്ലാൻ ആയിട്ടില്ല, നമ്മുടെ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 12 കൂടി ഡോക്ടർ വന്നു. ഡോക്ടറാണ് ആ കാറിൽ മുല്ല് പോകുന്നത്, പുള്ളിയെ കാണിക്കാൻ പറ്റില്ല. രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊല്ലത്ത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ട് കാറുകൾക്ക്, അതും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഇങ്ങനത്തെ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെന്ന് കാര്യത്തിൽ കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മഹാലക്ഷ്മി, ഒരു അവിചാരിതമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സീ ഫുഡാണ് മെയിൻ എന്ന് തോന്നുന്നു. ലഞ്ചിനെ വിളിച്ചോണ്ട് വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് വന്നാൽ സ്ഥിതിക്ക്, വണ്ടിയുടെ പാർക്ക് ചെയ്ത് ഉള്ളിൽ പോയി ഭക്ഷണം കഴിക്കണേ. ലഞ്ച് ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കാതെ സംഭവം നടക്കാൻ പോണത്. എന്ത് ചെമ്മീനാ? ചെമ്മീൻ ആണോ? ഓക്കെ, എല്ലാവരും കുറച്ച് കുറച്ച് എല്ലാം തരാം. കുറച്ച് ദിവസമൊക്കെ ആവാം. അയ്യോ, ഇത് ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റിലാണ് നമ്മളിവിടെ വന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ലിസ്റ്റിലില്ല. ഓൾറെഡി 40 സാധനങ്ങൾ നമ്മൾ ലിസ്റ്റിലിട്ട് വെച്ചിട്ട് അതിൽ ഇല്ലാത്ത സംഭവമാണ് വന്നത്. ഇപ്പം ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്ന് ശീലമായി തോന്നുന്നുണ്ട് അല്ലേ? അതെ, നമ്മൾ ഫസ്റ്റ് കാണുന്നത്, ഞാൻ ശരിക്കും ഫസ്റ്റ് നിങ്ങളുടെ മെസ്സേജിന് ഓർമ്മയുണ്ട്. എന്താ എബിൻ ചേട്ടൻ്റെ വീഡിയോ അല്ലേ? അതെ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ലഞ്ചിന് വന്നാണ്, ഇല എത്തിയിട്ടുണ്ട്. ഇവിടെ ഒഴിച്ചു കറികൾ കുറച്ചുണ്ട്, മീൻകറി. ഇതെന്താ, ഇതെന്ത് കറിയാ?
ഇത് സാമ്പാറാ? ഇത് പരിപ്പല്ലേ? ഇനി കൊടുക്കില്ല പരിപ്പ്. ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് കാര്യം പറയാം. ഒന്ന്, കല്ലുമക്കായ്ക്കെന്ന് പറഞ്ഞാൽ മുരിങ്ങ ഇറച്ചില്ലേ, മുരിങ്ങ ഇറച്ചി. പിന്നെ ഹമ്മൂറിന്റെ പേര് അഴുക്ക, അഴുക 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 എന്ന് മീൻ്റെ പേര് അഴുക്ക എന്ന് വേറെ. ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ നോളജ്. ഇതെല്ലാം ചെമ്മീനാണല്ലോ. ഇത് കപ്പ, കപ്പ സൈഡിൽ. ദൈവമേ, ഇത് മെയിൻ കോഴ്സ് സൈഡിൽ വന്നല്ലോ. ഇനി ഇത് ഇതിലേക്ക് മുകളിൽ നിന്ന് മീൻകറി ഒഴിച്ച് തരുമോ അതോ ഇങ്ങനെ തന്നെ കഴിക്കണം? പ്ലെയിനാ, പ്ലെയിൻ കപ്പ. ഇതാണ് അവിയൽ. പക്ഷെ അവിയൽ വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ചെമ്മീൻ ഫ്രൈ ആ, ഒരു ചെമ്മീൻ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ നെയ്മീൻ, ഐക്കൂറ വഞ്ചരം, അതിനാണ് ഇവിടെ നെയ്മീൻ എന്ന് പറയുന്നത്. എന്നേ പറ്റൂ. ഞാൻ വെച്ചോ, കുഴപ്പമില്ല. നമ്പർ വൺ പരിപ്പ് വെച്ചാണ്. അപ്പം ചെറുപയറിൻ്റെ പരിപ്പാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് സാമ്പിൾ സൈഡിൽ ഒഴിക്കട്ടെ. നന്നായിട്ട് കുഴച്ച്